ദൈവത്തിന് സ്തുതി. സ്നേഹമുള്ളവരെ, യേശുതമ്പുരാൻ തൻ്റെ അപ്പോസ്തോലനായ പത്രോസ്ലിഹായ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വചനഭാഗത്തിലൂടെ നമുക്ക് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിക്കുവാൻ ആഗ്രഹത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനഭാഗത്താണ് ഈ സംഭവം എഴുതിയിരിക്കുന്നത്. പത്രോസും തൻ്റെ സ്നേഹിതനായിരുന്ന ദിദിമോസ് എന്ന തോമസും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ശമയോൻ പത്രോസ് അവരോട് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. ഉടനെ മറ്റുള്ളവരും പറയുന്നു, ഞങ്ങളും നിന്റെ കൂടെ പോരുന്നു. എന്തുകൊണ്ടാണ് അപ്പോസ്തോലന്മാർ ഇങ്ങനെ പറയാനായിട്ടിടയായത്? ഒരിക്കൽ യേശുതമ്പുരാൻ ഇവരെ വിളിച്ച് വേർതിരിച്ചതാ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഈ ശിഷ്യന്മാരെ വിളിച്ച് തന്നോട് ചേർത്ത് ജീവിതത്തിൽ വലിയ ദൗത്യങ്ങളും വലിയ ബോധ്യങ്ങളും വചനത്തിലൂടെ 3 യേശുതമ്പുരാൻ അവർക്ക് പകർന്നു കൊടുത്തതാണ്. എന്നാൽ ഈ വചനത്തിൻ്റെ ബോധ്യങ്ങളെല്ലാം സ്വീകരിച്ച ഈ അപ്പോസ്തോലന്മാർ യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം നിരാശപ്പെട്ട് പഴയ പണിക്ക് പോകാൻ ഒരുങ്ങുന്ന ഒരനുഭവം. സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോവുക എന്നുള്ളത് ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു പതിവാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയില്ല എങ്കിൽ ദൈവത്തെ കുറ്റം വിധിക്കുകയും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന് ഏത് പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നാണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വിളിച്ചു കൊണ്ടുവന്നത്, ആ പഴയ പാപത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരശുദ്ധിയുടെ അനുഭവം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വിശുദ്ധീകരണത്തിൻ്റെ പുതിയ തലത്തിലേക്ക് വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവം എന്നെ ഏത് മേഖലയിൽ നിന്നാണ് വിളിച്ചുകൊണ്ടുവന്നത്? ആ പഴയ പാപത്തിൻ്റെ മേഖലയിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങുന്നവരാണോ നിങ്ങളെന്ന് ഒരു നിമിഷം ഉള്ളിലേക്ക് തിരിഞ്ഞ് പരിശോധിക്കുക. ആദാമ്യ പാപത്തിൻ്റെ ബന്ധനത്തിലായിരുന്നു നമ്മളെ ഓരോരുത്തരെയും മാമോദീസ വഴിയായി പാപമോചനവും സൗഖ്യവും വിടുതലും നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിവേശിപ്പിച്ചുകൊണ്ട് പുതിയൊരു അനുഭവം, ഒരു വീണ്ടും ജനനത്തിൻ്റെ തലത്തിലേക്ക് നമ്മളെ വളർത്തിയതാണ് കർത്താവ്. എന്നാൽ ഇന്ന് ആദാമ്യ പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മുടെ മനസ്സും ചിന്തയും വീണ്ടും എഴുതി വീഴുന്നുവെങ്കിൽ മടങ്ങി വരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഇവരുടെ മനസ്സ് നിരാശയിലാണ്. കാരണം അവർ പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. യേശുവിൻ്റെ കൂടെ ഈ അപ്പോസ്തോലന്മാർ കൂടിയപ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളും പ്രത്യാശകളും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വിഭിന്നമായി സംഭവിച്ചപ്പോൾ അവർ പഴയ പണിയിലേക്ക് പോവുകയാണ്. സഹോദരങ്ങളെ, അപ്പോസ്തോലനായ പത്രോസ് താൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നേതാവ് പോകുന്നതിൻ്റെ പുറകെ മറ്റെല്ലാവരും ഇറങ്ങിപ്പോകുന്ന ഒരു രംഗമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ക്രിസ്തീയ സഭ തന്നെ ആകെ തകരാറിലായി പോകുന്ന ഒരനുഭവം, സഭ മുഴുവനും മീൻ പിടിക്കാൻ പോകുന്ന ഒരനുഭവം, സഭ മുഴുവനും പഴയ പാപത്തിലേക്ക് പഴയ അശുദ്ധിയിലേക്ക് വീണുപോകുന്ന ഒരനുഭവമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും ഇന്നത്തെ നമ്മുടെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ഈ പഴയ മീൻപിടുത്തത്തിൻ്റെ അവസ്ഥയിലേക്ക് സഭയും സമൂഹവും ഇടവകളും മാറിപ്പോകുന്നില്ലേ എന്നൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സഭയെ എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്? സഭയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്ന് സഭ എവിടെ കിടക്കുന്നു? ഇന്ന് സമൂഹം എവിടെ കിടക്കുന്നു? ഇന്ന് ഇടവകൾ എവിടെ കിടക്കുന്നു? കലഹത്തിനും വഴക്കിനും ഭിന്നതയ്ക്കും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് സഭയുടെയും ഇടവകളുടെയും പ്രവർത്തനങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, ഇവിടെ സഭ മുഴുവൻ മീൻ പിടിക്കാൻ പോയ അതേ അവസ്ഥയല്ലേ ഇന്ന് നാം ആയിരിക്കുന്ന ചുറ്റുപാടില്, നാം ആയിരിക്കുന്ന സഭയില്, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ ഉള്ളത് എന്ന് പരിശോധിക്കുവാനായിട്ടാണ് ഈ നിമിഷം നമ്മൾ ഒരുങ്ങേണ്ടത്. ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ച ഒരു പദ്ധതിയുണ്ട്. ദൈവം സഭയെക്കുറിച്ച് ഉദ്ദേശിച്ച ഒരു ദൗത്യമുണ്ട്.
എന്നാൽ ആ ദൗത്യത്തിൽ നിന്ന് വ്യതിചലിച്ചാണോ ഇന്ന് നമ്മുടെ പോക്ക് എന്ന് നമ്മൾ പരിശോധിക്കുക. ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സന്ദേശം ഓതേണ്ട സഭയിൽ നിന്ന് വഴക്കിൻ്റെയും കലഹത്തിൻ്റെയും ഭിന്നതയുടെയും വിട്ടുവീഴ്ച ഇല്ലാത്ത മനോഭാവത്തിൻ്റെയും വിട്ടുകൊടുക്കാത്ത മനസ്സിൻ്റെയും മറ്റൊളികൾ ഉയരുമ്പോൾ, മുദ്രാവാക്യങ്ങൾ ഉയരുമ്പോൾ സഹോദരങ്ങളെ തിരിച്ചറിയുക, എൻ്റെ ജീവിതം എൻ്റെ മനസ്സ് ഇന്ന് ഏത് നിലപാടിലാണ് എന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഇതാ പഴയ മീൻ പിടിക്കാൻ പോകുന്ന അവസ്ഥ നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പുതിയ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെക്കുറിച്ച് എന്ത് ദൗത്യമാണ് ദൈവത്തിനുള്ളത്, ആ ദൗത്യം നമ്മളെ തിരികെ ഭരമേൽപ്പിക്കാൻ കർത്താവ് ഇന്ന് ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, അതിനായി നമ്മുടെ ജീവിതത്തെ തന്നെ സമർപ്പിക്കാം. എന്നാൽ പഴയ പണിയിലേക്ക് പോയിട്ട് അപ്പോസ്തലന്മാർക്ക് എന്ത് സംഭവിച്ചു? രാത്രി മുഴുവൻ അവർ മീൻ പിടിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. കടലിന്റെ മുക്കും മൂലയും വ്യക്തമായി അറിയാവുന്നവനാണ് പത്രോസ്. കടലിന്റെ മടിത്തട്ടിൽ വളർന്നു വന്നവനാണ് പത്രോസ്. എങ്കിലും കടൽ പോലും തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. സഹോദരാ സഹോദരി, തിരിച്ചറിയുക, ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ നിന്ന്, ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിച്ച പദ്ധതിയിൽ നിന്ന് നീ മാറിപ്പോയാൽ, ദൈവം ആഗ്രഹിക്കാത്ത വഴിയിലേക്ക് നീ നീങ്ങിപ്പോയാൽ പ്രകൃതി പോലും നിനക്കെതിരായിരിക്കും. ഇത്രയും കാലം നിന്നെ വളർത്തി വലുതാക്കിയവർ പോലും നിനക്കെതിരെ നിൽക്കുമെന്ന് നീ തിരിച്ചറിയുക. പത്രോസിനെ പത്രോസാക്കി മാറ്റിയത്, പത്രോസിനെ വലിയ മുക്കുവനാക്കി മാറ്റിയത് ഈ കടലാണ്. ഈ കടലിന്റെ മടിത്തട്ടിലാണ് പത്രോസ് പിറന്നു വീണതും വളർന്നു വന്നതും. തിരിച്ചറിയുക, ഈ കടൽ പോലും തന്നെ ഉപേക്ഷിച്ച അവസ്ഥയാണ്. ഒരൊറ്റ മത്സ്യം പോലും പത്രോസിന്റെ വലയിൽ കുടുങ്ങുന്നില്ല. കാരണം ആ ജന്തുക്കൾക്ക് പോലും പത്രോസിന്റെ വലയിൽ കയറാൻ തോന്നുന്നില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടത്തെയും ദൈവത്തിൻ്റെ ആഗ്രഹത്തെയും നിഷേധിച്ച് പഴയ പണിയിലേക്ക് തിരിച്ചു വന്ന ആ പത്രോസിനെ സൃഷ്ടിക്ക് പോലും പുച്ഛമാണ് എന്ന് തിരിച്ചറിയുക. സഹോദരങ്ങളെ, പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതിയിൽ നിന്ന് വിവിധങ്ങളായ ദുരന്തങ്ങളും എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് നീ വ്യതിചലിച്ചു പോകുമ്പോൾ പ്രകൃതി പോലും നിനക്കെതിരായി തിരികുകയാണ്. വളരെ ചെറിയ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ്. ഒരു കൺവെൻഷനിൽ ഞാൻ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗകൻ പറഞ്ഞ ഒരു ഉദാഹരണമാണ്. ആ കൺവെൻഷൻ പന്തലിൻ്റെ ചുറ്റും അഴുക്ക് നിറഞ്ഞ ഓടയുണ്ട്. അഴുക്ക് നിറഞ്ഞ ഓടയിൽ ഒരുപാട് കൊതുകുകളുണ്ട്. അതുകൊണ്ട് തന്നെ കൺവെൻഷനിൽ പന്തലിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ ഒരുപാട് കൊതുക് കടിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഇദ്ദേഹം പ്രസംഗകൻ സ്റ്റേജിൽ നിന്ന് വിളിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളെ കൊതുക് കടിക്കുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഉവ്വാ ഞങ്ങളെ കൊതുക് കടിക്കുന്നുണ്ട്. ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, നിങ്ങളെ കൊതുക് കടിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ പാപത്തിലായതുകൊണ്ടാണ്. ഉടനെ ആളുകളെല്ലാവരും ചിരിച്ചു, പാപത്തിലായതുകൊണ്ട് എന്തുകൊണ്ട് കൊതുക് കടിക്കുന്നു? പാപവും കൊതുക് കടിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഉടനെ ഈ മനുഷ്യൻ ഈ പ്രസംഗകൻ പ്രതികരിക്കുകയാണ്, സഹോദര, ആദാമിൻ്റെ അവസ്ഥയിലേക്ക് നീ ഒന്ന് മടങ്ങിപ്പോവുക. ദൈവം ആദാമിനെ തോട്ടത്തിൽ സൃഷ്ടിക്കുന്നതിന് മുൻപ് ഒരുപാട് പക്ഷികളെ സൃഷ്ടിച്ചു, ഒരുപാട് മൃഗങ്ങളെ സൃഷ്ടിച്ചു. ആദമിനെയും ദൈവം അതിനുശേഷം സൃഷ്ടിച്ചു. ഇവരുടെ എല്ലാവരുടെയും മേലധികാരിയാക്കി ആദമിനെ നിയമിച്ചു. ആ സമയത്ത് ക്രൂരമൃഗങ്ങൾ എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നില്ല അത്രേ. കാരണം എല്ലാവരും ആദമിൻ്റെ സ്നേഹിതരായിരുന്നു. ഇന്ന് ഉപദ്രവിക്കുന്ന മൃഗങ്ങൾ ആദമിൻ്റെ സ്നേഹിതരായിരുന്നു. ആദമിൻ്റെ അടുക്കൽ വരികയും ആദം അവരെ തലോടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, ആദമിനെ എപ്പോഴാണ് മൃഗങ്ങൾ ആക്രമിക്കാൻ തുടങ്ങിയത്? മൃഗങ്ങൾ എപ്പോഴാണ് വന്യമൃഗങ്ങളായി തീർന്നത്? വന്യമൃഗങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്? തിരിച്ചറിയുക, ആദം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ മൃഗങ്ങൾ ആദമിനെ ഉപദ്രവിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച തങ്ങളുടെ നേതാവിനെതിരെ പ്രതികരിക്കുന്ന സൃഷ്ടിയെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. സൃഷ്ടി പോലും പ്രകൃതി പോലും നമുക്കെതിരെ തിരിയുന്ന നിമിഷമാണെന്ന് തിരിച്ചറിയുക. ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി നാം പ്രവർത്തിക്കുന്ന നിമിഷങ്ങൾ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുണ്ട്, നമ്മുടെ ശരീരത്തിൽ ദൈവം സൃഷ്ടിച്ച രക്തധമനികളുണ്ട്,
നമ്മുടെ ശരീരത്തിലെ മാംസവേശികളുണ്ട്, നമ്മുടെ ശരീരത്തിലെ വിവിധങ്ങളായ അവയവങ്ങളുണ്ട്, നമ്മുടെ ശരീരം